നാളെ മെനക്കെടുത്തുന്ന സ്ഥലല്ലേ? ാണ് യൂണിവേഴ്സിറ്റിക്ക് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാണ്. കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് ഒരു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാം. നമ്മുടെ ഹോട്ടൽ ഉസ്താദ് ഫിലിം ഷൂട്ട് ചെയ്ത കോഴിക്കോട് ബീച്ചിലാണ്. അങ്ങനെ ഒരുപാട് 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 ഫിലിം ഇൻഡസ്ട്രിയിലായിട്ടുള്ള ഒരുപാട് പേര് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന സ്ഥലം നമ്മുടെ കോഴിക്കോടാണ്. കോഴിക്കോടൻ ഹലുവ, അതുപോലെ കോഴിക്കോടൻ എന്താ പറയാ, ഒരുപാട് അങ്ങനെ സ്പെഷ്യൽ ഉള്ള ഏരിയയാണ് നമ്മുടെ കോഴിക്കോട്. കോഴിക്കോടിനെ പറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയില്ല, കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ അറിവുകൾ നമ്മൾ നിങ്ങളോട് പകർന്നു തരാം, അത്രേ ഉള്ളൂ. പിന്നെ പറയാ എന്താ, നൈസ് ബീച്ചാണ്. കപ്പിൾസിന് അതുപോലെ ഫ്രണ്ട്സിന് എവറി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ് നമ്മുടെ കോഴിക്കോട്. പിന്നെ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്, അതുകൊണ്ട് കുറേ ദൂരം ട്രാവൽ ചെയ്തു. നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ റിസൾട്ട് ബ്ലോക്ക് ആയി കിടക്കുന്നു. അപ്പോൾ റിസൾട്ട് എന്തോ ടെക്നിക്കൽ എറേഴ്സ് ആയിട്ട് റിസൾട്ട് ബ്ലോക്ക് ആയി കിടക്കുന്നു. അത് കിട്ടി, ഏതായാലും എൻ്റെ ഒരു സന്തോഷത്തിലും സങ്കടത്തിലും സന്തോഷത്തിൽ ഇതിൽ സങ്കടം കൂടി ഉണ്ട്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ബീച്ചിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനൊന്നുമില്ല. പിന്നെ ബീച്ച് നമുക്ക് കാണാം. Thank you.
സ്പെഷ്യൽ. താങ്ക്സ്. നമ്മുടെ ബീച്ചിലെ സ്പെഷ്യൽ ബീച്ചിന്റെ താണല്ലോ ഇങ്ങനെ ഒന്ന് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീൽ ഒരു ബെറ്റർ. എന്താ പറയാ, സ്പെഷ്യൽ സംതിങ് ഈസ് എ ഡിഫറെന്റ്. എപ്പോഴും ഇങ്ങനെ ഒറ്റയായ ജീവിതം നയിക്കണേക്കാട്ടും നല്ലത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീച്ചിലും പാർക്കിലും വന്ന് ജീവിതം എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ പ്രമോട്ടർ പേര് എന്തായിരുന്നു? മറന്നു. മനോജ്. മനോജ് ഏട്ടന് ഇവിടുന്ന് കമ്പനി ആയി കിട്ടിയതാണ്. നമ്മുടെ സ്വീറ്റ് സ്വീറ്റ് ഏട്ടൻ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് മനോജ് ഏട്ടൻ ഇരിക്കുന്നത്. പിന്നെ എന്തു പറയാനാ? അധികം നേരം വൾഗറാക്കി സംസാരിക്കുന്നില്ല. ഞാൻ ഏതായാലും ഇതിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കല്ലേ, ഞാനത് കഴിച്ചോട്ടെ. അപ്പൊ ഓക്കെ, ഇത് കഴിച്ചിട്ട് ബീച്ചിനോട് ചേർന്ന് കഴിക്കാനുള്ള പ്ലാനല്ല. അപ്പൊ കഴിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗാരഞ്ചി.